കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയതോടെ ഖാദി മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനായാണ് സർക്കാർ പുതിയ തീരുമാനം മുന്നോട്ട് വെച്ചത്. സർക്കാർ ജീവനക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവരോട് മാസ്കുകൾ ഖാദി ബോർഡിൽ നിന്നും തന്നെ വാങ്ങാൻ സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ മാസ്കുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി തവണ കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന മനില തുണി ഉപയോഗിച്ചാണ് മാസ്ക് നിർമ്മിക്കുന്നത്. ഒരു ലെയറുള്ള മാസ്കിന് 15 രൂപയാണ് ഈടാക്കുന്നതെന്ന് കണ്ണൂർ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ നാരായണൻ അറിയിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് കോവിഡ് പശ്ചാത്തലത്തിൽ കോവിഡിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മാസ്കുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തയ്യാറാക്കി വിൽപ്പന നടത്തി വരികയാണ്. അതിന് ഒരു ഊന്നൽ നൽകുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് പൊതുവരണ വിഭാഗം ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്. പൊതുജനങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരും പൊതുമേഖലാ ജീവനക്കാരും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ ജീവൻ ഡിപ്പാർട്ട്മെൻറ് മുഴുവൻ ആൾക്കാരും ആദ്യയുടെ മാസ്ക് ഉപയോഗിക്കണമെന്നുള്ള രീതിയിലാണ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കട്ടിയുള്ള തുണിയായതിനാൽ മാസ്കുകൾ ഒരു പാളിയാണ്. ഇലാസ്റ്റിക് ഉള്ള മാസ്കുകളും കെട്ടാൻ കഴിയുന്ന മാസ്കുകളുമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള ട്രെൻഡി മാസ്കുകൾ വിപണിയിൽ ഇറക്കാനും ഖാദി ബോർഡ് ലക്ഷ്യമിടുന്നുണ്ട്. ഖാദി മാസ്കുകൾക്ക് യുവാക്കളിൽ പോലും മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിനാൽ ഖാദി മാസ്കുകളുടെ വിറ്റുവരവ് ഉയരുമെന്ന പ്രതീക്ഷ ഖാദി ബോർഡിനുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.